السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ മായ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ്. മഹാന്മാരിൽ നമ്മെ പഠിപ്പിക്കുന്നു, വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന 12 സമയങ്ങളുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ധാരാളം ദുആകൾ നിങ്ങൾ അധികരിപ്പിക്കുക. ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ പറ്റിയ, ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്തായ ദുആ ഏതാണ്. ആവശ്യങ്ങൾ പെട്ടെന്ന് വീടാൻ, മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകാൻ, കടങ്ങൾ വീടാൻ, വീടുണ്ടാകാൻ, ടെൻഷൻ മാറാൻ, സമ്പത്തുണ്ടാകാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ദുആ ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാര് ഉണ്ട്. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, ജാഅ ഫീ കിതാബി മിസ്ബാഹി ദുലാമി വബഹജത്തിൽ അനാമി ഫീ ശർഇ നൈരിൽ മറാം എന്ന കിതാബിൽ കാണാം, മൻ ഖറഅ ബഅദ സ്വലാത്തിൽ ജുമുഅ, ഒരാള് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം, ആണുങ്ങള് ജുമുഅ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം, പെണ്ണുങ്ങള് ളുഹ്ർ നിസ്കാരത്തിന്റെ ശേഷം, ളുഹ്ർ നിസ്കരിച്ചതിന്റെ ശേഷം ഒരാൾ ഓതിയാൽ ഉൽ ഹുവല്ലാഹു അഹദ് മിഅത്ത മറ, 100 പ്രാവശ്യം, 100 വട്ടം, 100 തവണ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സുലുസുൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 എന്ന് പരിചയപ്പെടുത്തി തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ച ഒരു സൂറത്താണ് ഉൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം ഓതി, വസ്വല്ലാ അലൈ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്ത മറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 100 സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, എന്നിലേക്ക് എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 100 സ്വലാത്ത് ചൊല്ലി, 100 കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതി, 100 സ്വലാത്ത് ചൊല്ലി, സുമ്മ ഖാല എന്നിട്ട് അവൻ ചൊല്ലുക ഒരു ദുആ. മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക എന്ന ദുആ. അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക, പടച്ചവനെ എനിക്ക് ഹലാലായ മാർഗത്തിലൂടെ നീ സമ്പത്ത് താ, ഹറാമിൽ നിന്ന് എന്നെ നീ കാക്ക്, ഹറാമായ ഒരു കാശ് പോലും, ഒരു പണം പോലും എനിക്ക് നീ നൽകരുതേ, ഹലാലായ മാർഗത്തിലൂടെ എനിക്ക് നീ സമ്പത്ത് നൽകി, എനിക്ക് നീ പണം നൽകി, വഅഗ്നിനി എനിക്ക് നീ ഐശ്വര്യം നൽകി, എന്നെ നീ സമ്പന്നനാക്ക, ബിഫളിക നിന്റെ ഫളിൽ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, അമ്മൻ സിവാക്ക നീ എനിക്ക് ഐശ്വര്യമുള്ള ഒരു ജീവിതം നീ എനിക്ക് താ എന്ന് അർത്ഥമുള്ള ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. ഈ ചെറിയ ദുആ 70 മറ, 70 പ്രാവശ്യം ചൊല്ലുക. ആദ്യം ചെയ്യേണ്ടത് ജുമാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം 100 ഖുൽഹു അല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്, 100 സ്വലാത്ത്, അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. അതിന്റെ ശേഷം 70 പ്രാവശ്യം അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. ഈ ദുആ ഒരാൾ 70 പ്രാവശ്യം ചൊല്ലിയാൽ ലം തമുറ ജുമഅതാൻ, രണ്ട് ജുമഅ വിട്ടു കടക്കൂല, അത്താ യുഗ്നിയഹുല്ലാഹു, അല്ലാഹു ഇന്ന നൽകും, ഐശ്വര്യം നൽകും. എന്താണോ അവന്റെ മനസ്സിലുള്ളതാ
ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. ഒരാഴ്ചക്കിടയിൽ അടുത്ത ജുമാ എത്തുന്നതിന്റെ മുമ്പ്, ഈ ജുമാ മുതൽ അടുത്ത ജുമാക്ക് മുമ്പ് എന്ത് ഉദ്ദേശം കരുതിയാണോ അവൻ ചൊല്ലിയത്, അവനിക്ക് വീട് വേണം എങ്കിൽ ആ വീടിന്റെ കാര്യങ്ങളൊന്ന് എളുപ്പമാക്കി കൊടുക്കും, കടമുണ്ട് ആ കടങ്ങളെ വീട്ടാനുള്ള വഴികൾ അല്ലാഹു കാണിച്ചു കൊടുക്കും, രോഗമാണ് എങ്കിൽ ആ രോഗത്തിനൊക്കെ അല്ലാഹു ശമനം നൽകും, പണം ആവശ്യമുണ്ട്, സമ്പത്ത് ആവശ്യമുണ്ട്, ജോലി ആവശ്യമുണ്ട്, അതിന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. എന്താണോ മനസ്സിലുള്ളത് അതെല്ലാം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വസാദ ഫി റിവായ, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച്, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മുഖദല്ലാഹു ലഹു മിഹറ്റാജ, അവന്റെ നൂറുകണക്കായ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. സബഈന മിൻ ഹവായിജിൽ ആഖിറാതിൽ, 70 ആവശ്യങ്ങൾ ആഖിറത്തിലെ ആവശ്യങ്ങളാണ്. സലാസീന മിൻ ഹവായിജിൽ ദുനിയാവിലെ, 30 ആവശ്യങ്ങൾ ദുനിയാവിലെ ആവശ്യങ്ങളാണ്. ആഖിറത്തിൽ 70ഉം ദുനിയാവിലെ 30 ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആണുങ്ങൾ, പെണ്ണുങ്ങള് ളുഹർ നിസ്കാരത്തിന് ശേഷം, പെണ്ണുങ്ങൾക്ക് ജുമാ ഇല്ലല്ലോ, ജുമാ നിർബന്ധമില്ല. അപ്പൊ ഇത് നല്ല വിശ്വാസത്തോടെ, നല്ല ഇഖ്ലാസോടുകൂടെ, എന്റെ ആവശ്യം വീടണം, ഒരാഴ്ചക്കുള്ളിൽ എന്റെ ആവശ്യം, എന്റെ ആഗ്രഹം നടക്കണം എന്ന നല്ല ഇഖ്ലാസോടെ, നല്ല നിയത്തോടുകൂടെ നാം ഈ അമല് ചെയ്താൽ പ്രിയപ്പെട്ടവര് ഒരു സംശയം വേണ്ട, തീർച്ചയായും ഉറപ്പായും അല്ലാഹു എന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കും. ഒരുപാട് ആളുകൾ പറയുന്നു, ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ചൊല്ലുന്നുണ്ട്, എനിക്ക് ഒരു ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ. ഇത് ചൊല്ലുമ്പോ നല്ല ഈമാനം വേണം, നല്ല വിശ്വാസം വേണം, എനിക്ക് ഉത്തരം കിട്ടും, അല്ലാഹു ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ തീർച്ചയായും അല്ലാഹു നമുക്ക് ഉത്തരം നൽകും. നമ്മുടെ ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ നിയത്ത് എങ്ങനെയാണോ, നാം ഒരു കാര്യം തുടങ്ങുമ്പോൾ നിയത്ത് എങ്ങനെയാണ്, അതനുസരിച്ച് അല്ലാഹു അതിന്റെ ഫലം, അതിനുള്ള ഫലം അല്ലാഹു നൽകും. അപ്പൊ നല്ല ഇഖ്ലാസോടുകൂടെ, ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ചൊല്ലിയ ആളുകൾക്ക് ഇതിന്റെ ഫലം അല്ലാഹു കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഒരു അമൽ ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലുള്ള നൂറുകണക്കായ ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകട്ടെ. നാം അറിയാത്ത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തോ ഉണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു കാമിലായി ആജിലായി ശിഫാ നൽകട്ടെ. ജീവിതത്തിലെ ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു ഏറ്റിത്തരട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, കാലമുസീബത്തുകളിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും, നമ്മുടെ മാതാപിതാക്കളെ, ഭാര്യ മക്കളെ, സന്താനങ്ങളെ, കൂട്ടുകുടുംബക്കാർ, ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, ദുആകൊണ്ട് ഏൽപ്പിച്ചവര്, ഈ ക്ലാസ് കേൾക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ, നീ ഹിഫ്ദ് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ കടങ്ങളെ വീടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണേ അല്ലാ, വീടില്ലാത്തവർക്ക് നീ ഖൈറായ വീട് നൽകണേ അല്ലാ, വീട് പണി തുടങ്ങിയവരുടെ എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹത്തായ മക്കളെ നൽകണേ അല്ലാ, ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.